ഇന്ന് ഈ സഭയിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് അവർക്കുകൂടി ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ ചർച്ച മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഴിഞ്ഞം പോർട്ടിനു വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന നിലപാടാണ് പ്രമേയ അവതാരകനും അതിനുശേഷം ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചത് തലസ്ഥാനത്ത് ഏതാണ്ട് ഒരു വർഷത്തിലധികം കാലം നിരന്തരമായിട്ടുള്ള സത്യാഗ്രഹ സമരം നടത്തിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ വിഴിഞ്ഞം പോർട്ടിനു വേണ്ടി ഞങ്ങളുടെ അതിന്റെ അന്നത്തെ പത്ര താളുകൾ എല്ലാം ഉണ്ട് ഇന്നത്തെ ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പടം ഞങ്ങളുടെ ഞങ്ങളുടെ വിവിധ നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് മനുഷ്യ ചങ്ങലയടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാം മറന്നുകൊണ്ടാണ് ചില ആളുകൾ സംസാരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ നയം തുറമുഖം സർക്കാർ ഉടമസ്ഥതയിൽ വേണമെന്നുള്ളതായിരുന്നു അതിനെ വളരെ ബോധപൂർവം അട്ടിമറിച്ചവരാണ് നിങ്ങൾ പിന്നീട് പദ്ധതി PPP ആക്കി മാറ്റി അദാനിക്ക് വളഞ്ഞ വഴിയിലൂടെ അദാനിക്ക് കരാർ കൊടുത്തു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ACCയുടെ അനുവാദം പോലും ഇല്ലാതെ എതിർപ്പ് മറികടന്ന് അദാനിക്ക് കൊടുക്കുകയാണ് ചെയ്തത് അന്ന് പത്രത്താളുകളിൽ വന്നൊരു വാർത്ത ഒരു MPയുടെ വീട്ടിൽ കേന്ദ്രീകരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തി എന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള വാർത്ത പക്ഷെ എന്തു പറഞ്ഞാലും ഇപ്പോ 6 വർഷം കഴിഞ്ഞു അതൊക്കെ ഞാൻ പേര് പറയിക്കാൻ വേണ്ടിയിട്ടല്ലേ വിൻസെന്റ് പറയുന്നത് ഞാനിപ്പോ പറയുന്നില്ല പക്ഷേ അതെ അതെ കോൺഗ്രസ് MP നിങ്ങളുടെ ഭരണകാലത്തല്ലേ ഈ 6 വർഷം ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 90% എത്തി അടുത്ത വർഷത്തോടുകൂടി ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു കപ്പൽ അവിടെ അടുപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഉൾവിളിയുമായിട്ട് ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതില് ശ്രീ വിൻസെന്റിനോട് എന്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന താങ്കള് ഈ നിയമസഭയിൽ നിരവധി അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഏതെങ്കിലും ഒരു അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ല താങ്കൾ ഉന്നയിച്ചു എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണി ദ്രുതഗതിയിലാക്കണം വേഗത പോരാ അങ്ങനെയാണ് താങ്കൾ അവതരിപ്പിച്ചത് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു സബ്മിഷൻ പോലും ഇക്കാര്യത്തിൽ ഉന്നയിക്കാൻ കഴിയാത്ത ഒരാളാണ് താങ്കൾ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് വളരെ വളരെ വികാരപരമായിട്ട് വിൻസെന്റ് പറഞ്ഞു എന്താണ് അവിടെ ഗോഡൌണിൽ നിരവധി ആളുകൾ താമസിക്കുകയാണ് അവരെ പ്രായമായ പെൺമക്കളുണ്ട് ആ പ്രായമായ പെൺമക്കൾക്ക് അമ്മമാർ കാവലിരിക്കുകയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു 2011 സ്കൂൾ കെട്ടിടത്തിൽ നിങ്ങളുടെ ഭരണസമയത്ത് സ്കൂൾ കെട്ടിടത്തിൽ ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തോളം ഒരു 16 കുടുംബം താമസിച്ചതിന്റെ ചിത്രമാണ് എന്റെ കൈവശം ഇരിക്കുന്നത് നിങ്ങൾ ഒന്നും ചെയ്തില്ല നിങ്ങൾ ഒരു വകയും ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് കുറ്റം പറയരുത് ഇവിടെ ആറ്റിപ്പുറ വില്ലേജിൽ 1.56 ഏക്കർ സ്ഥലം ഗവൺമെന്റ് സർക്കാർ ഭൂമി എടുത്ത് ഈ ഗോഡൌണിൽ താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു പക്ഷെ രൂപതയ്ക്ക് ആ സ്ഥലത്തോട് വലിയ താല്പര്യമില്ലായ്മ വന്നു രൂപതയ്ക്ക് താല്പര്യമില്ലാതെ വന്ന സാഹചര്യത്തിലാണ് അത് മുടങ്ങുന്നത് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ പറയണം ഇവിടെ സമരസമിതി വന്നു അവർ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചു ബഹുമാനായിട്ടുള്ള സജി ചെറിയാൻ അതിലെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു ഗവൺമെന്റ് ഉത്തരവുകൾ വിൻസെന്റ് എന്തടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ 7 ആവശ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോ തീരശോഷണത്തിന് കാരണവും വിഴിഞ്ഞ മത്സ്യബന്ധന തുറമുഖത്തിന് കോവളം ശംഖുമുഖം ബീച്ചുകൾക്കും ഭീഷണിയായ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തുക ഇതിനുപോലും യഥാർത്ഥത്തിൽ ആ പഠനം നടത്തുന്നതിനുള്ള ഗവൺമെന്റ് ഉത്തരവ് ജീവോ നമ്പർ 631/2022 FNPD എന്ന് പറഞ്ഞിട്ട് ഉത്തരവ് നിലവിലിറങ്ങി ഇത് ചെയ്യാതിരിക്കുകയല്ല ഗവൺമെന്റ് ചെയ്തത്
മന്ത്രിമാർ സംസാരിച്ചു, ഉപസമിതി സംസാരിച്ചു, ചീഫ് സെക്രട്ടറി സംസാരിച്ചു, നിരവധി പ്രാവശ്യങ്ങളായിട്ട് സംസാരിക്കുകയാണ്. ഈ സമരത്തിന്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഈ സമരത്തിന് അനുകൂലമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിഭാഗം ആളുകൾ ഒരു തീവ്ര സ്വഭാവം എടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ സമരം ഒന്ന് കത്തിച്ച് ആ കേരളമാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത്. ഇവിടെ സാമുദായികമായിട്ടുള്ളൊരു ലഹള കൂടി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെ രണ്ടാമത്തെ ഡിമാൻഡ് അനിയന്ത്രിതമായ മണ്ണെണ്ണ വില വർധനവ് പിൻവലിക്കുക, സർക്കാർ ഇടപെടുക. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ പിന്നെ യാനങ്ങളുള്ളത് ഇവിടെയാണ്. തമിഴ്നാടിനെയാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. തമിഴ്നാട്ടിൽ 2000 താഴെ യാനങ്ങൾക്കാണ് മണ്ണെണ്ണ കൊടുക്കുന്നത്. ഇവിടെ ഏതാണ്ട് 40,000 യാനങ്ങൾക്കാണ് കൊടുക്കേണ്ടി വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ആ വിഷയത്തിൽ പോലും ഗവൺമെന്റ് ഉത്തരവിറക്കി. എന്താണ്, യാനങ്ങൾ മണ്ണെണ്ണ യാനങ്ങൾ മാറ്റി മറ്റ് പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സബ്സിഡി അടക്കം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഈ ഗവൺമെന്റ് ഇറക്കി എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തീരശോഷണം മൂലം വീട് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ 150 ആളുകൾക്ക് കൊടുത്തു, ഇപ്പോൾ കൊടുക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തി. എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള ആളുകൾ അത് അക്കമിട്ട് ഓരോന്നായിട്ട് നിരത്തിയിട്ടുണ്ട്. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടുന്ന പദ്ധതി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേരെയാണ് അങ്ങനെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് 2,000 കോടി രൂപയാണ് പുനർവേഗം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത്. 10 ലക്ഷം രൂപ ഒരാളിന് കൊടുത്ത് അവരെ തീരത്ത് 50 മീറ്റർ അകത്ത് താമസിക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇവിടെ ബഹുമാനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, എന്താണ്, ഇവിടെ കാലാവസ്ഥ മുന്നറിയിപ്പ് കാരണം തൊഴിൽ നഷ്ടപ്പെടുന്ന ദിനങ്ങളിൽ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തെ സൂചിപ്പിക്കുകയാണ്, 2020-21 വർഷത്തെ കോവിഡ് മൂലവും കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെയും ഭാഗമായി 36.12 കോടി രൂപ ധനസഹായം നൽകിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. വേറെ ഒരു സംസ്ഥാനത്തിലെയും ഗവൺമെന്റ് മറ്റൊരു സംസ്ഥാനവും ഇത്തരമൊരു സഹായം അനുവദിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണണം. അതും ഈ ഗവൺമെന്റ് അംഗീകരിച്ച നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. മുതലപ്പൊഴിയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പലപ്പോഴും ഈ സഭ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുപോലും മത്സ്യബന്ധന തുറമുഖ വകുപ്പ് പുതിയ ജിയോ ഇറക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള പഠന കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഞാനിവിടെ സൂചിപ്പിച്ചു വന്നത്, വിഴിഞ്ഞത്തിന്റെ മറവിൽ ഒരു വിമോചന സമരത്തിന്റെ പരിപ്പ് വേവിച്ചു കളയാമെന്ന് ചില ആളുകൾ ധരിക്കുകയാണ്. വിമോചന സമരമാണ് ചില ആളുകൾ ഇപ്പോ സ്വപ്നം കാണുന്നത്. അങ്ങനെ സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള ആളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, മുൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒന്ന് പറയുകയാണ്, ഞങ്ങൾ വിഴിഞ്ഞത്തിന് അനുകൂലമാണ്, പക്ഷെ പുറത്ത് ആ വിഴിഞ്ഞത്തിനെതിരാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വല്ലാതെ കണ്ണീർ വാർക്കും, എന്നാൽ നിങ്ങളുടെ കാലത്ത് എന്തെങ്കിലും ചെയ്തോ? ഞങ്ങളുടെ കാലത്ത് ഒന്നും ചെയ്തില്ല. പേപ്പറിൽ പണമുണ്ടായിരുന്നു, ഇതാണ് നിങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്. വേണ്ടി വന്നാൽ വിമോചന സമരം നടത്തുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ആരാധ്യനായിട്ടുള്ള KPCC പ്രസിഡന്റാണ്. അദ്ദേഹം എന്ത് വിടുവായത്വവും പറയും. അദ്ദേഹമാണ് പറഞ്ഞത് വേണ്ടി വന്നാൽ ഞാൻ BJP പോകുമെന്ന്. എന്തും പറയാൻ ലജ്ജയില്ലാത്ത നേതാവാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, മോദി അയച്ച ഗവർണറാണ് കേരളത്തിലുള്ളത്, മോദി അയച്ച ഗവർണറാണ് കേരളത്തിലുള്ളത്. KPCC അല്ല, എനിക്ക് സമയം തരണം, എനിക്ക് സാർ ഇവിടെ ഒരു സമീപനമുണ്ട്. പണ്ട് മുതലേ നമ്മൾ പുറത്തു നിന്നുള്ള പ്രമുഖരായ നേതാക്കളെ അപമാനിക്കുന്ന തരത്തിൽ എന്തും പറയാൻ ലജ്ജയില്ലാത്ത ആളാണ് KPCC പ്രസിഡന്റ്. പരാമർശം അങ്ങ് പരിശോധിക്കാം. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. വേണ്ടി വന്നാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞത് നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്,
RSS ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്, സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റാണ്. വർഗീയ ഫാസിസത്തോട് പോലും പണ്ഡിറ്റ് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, വർഗീയ ഫാസിസത്തോട് പോലും നെഹ്റു സന്ധി ചെയ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവ് KPCCയുടെ പ്രസിഡന്റ് ഈ സുധാകരനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? RSSന്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ നെഹ്റു തീരുമാനിച്ചു, നടപ്പിലാക്കിയ ആളാണ് എന്ന് അതിന് ഉപോത്ബലകമായിട്ട് നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറയുകയാണ്. പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് പണ്ടേ അനാദരവാണ്. കാരണം നിങ്ങൾ വിമോചന സമരത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണല്ലോ, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കാണുന്നത് പോലെ വിമോചന സമരത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണല്ലോ. യഥാർത്ഥത്തിൽ നടന്ന 59 വിമോചന സമരത്തിൽ നിങ്ങൾ ഇന്ന് വെറുക്കപ്പെട്ടവനായി, അല്ലെങ്കിൽ RSSകാരനെ മന്ത്രിസഭയിൽ എടുത്തു എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്നത്തെ KPCC പ്രസിഡന്റ് ആർ ശങ്കറിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ട ശങ്കർ, വിദ്യാഭ്യാസ നിയമം സംബന്ധിച്ച് ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രത്യക്ഷത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എനിക്ക് മനസ്സിലാക്കാനോ വിലമതിക്കാനോ കഴിയുന്നില്ല. നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റുമായി ചർച്ചയിൽ ഏർപ്പെടുന്നതിനു മുമ്പ് വിദ്യാഭ്യാസ നിയമം പാടെ നിർത്തിവെക്കണമെന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധമുള്ളവർ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണെന്ന് തോന്നുന്നില്ല. ആ നിയമകാര്യങ്ങളാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ആകയാൽ ചർച്ചകൾ പൂർത്തിയാക്കുന്നതുവരെ ആ നിയമത്തിലെ വിവാദപരമായ വകുപ്പുകൾ നടപ്പിൽ വരുത്തരുതെന്ന് പറയുകയാവും ശരി. വസ്തുത നിയമം നടപ്പിൽ വരുത്തുന്നതിനെ ഒന്നാടെ നിർത്തിവെപ്പിക്കാനുള്ള ശ്രമം വേണ്ട. ഇത് പൊതുജന രോക്ഷത്തെ, പ്രത്യേകിച്ചും അത് അധ്യാപകരുടെ ഇടയിൽ വല്ലാത്ത വിദ്വേഷം ഉളവാക്കുമെന്ന് മാത്രമല്ല മറ്റു തരത്തിലുള്ള തിരിച്ചടിക്ക് കാരണമാകുമെന്നും പറയേണ്ടിയിരിക്കുന്നു. അടുത്ത പാരഗ്രാഫ്: കേരള സംസ്ഥാന രൂപീകരണത്തിനു മുമ്പ് മലബാർ ഭാഗത്ത് അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം നൽകുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിദ്യാഭ്യാസ നിയമം പാടെ നിർത്തിവെച്ചാൽ ഈ ഏർപ്പാട് മൂലം നിന്നുപോവുകയും തൽഫലമായി കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിലെ ചില പാർട്ടികൾ പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളുടെ സ്വഭാവം എന്നെ ഉത്കണ്ഠാകുലനാക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത്. ആ പാർട്ടികളുമായി കോൺഗ്രസ് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവ വീശുന്ന കരിനിഴൽ കോൺഗ്രസിന്റെ മേലും പതിക്കും. ഈ സംഗതികളിലെല്ലാം നമ്മൾ വളരെ കരുതലുള്ളവരായിരിക്കണം. മന്നത്ത്, ഞാൻ പറഞ്ഞോട്ടെ, തട്ടും എനിക്കറിയാം. മന്നത്ത് പത്മനാഭൻ കർഷക ബന്ധ നിയമത്തെ എതിർക്കുന്നു. ഈ വക കാര്യങ്ങളെ കുറിച്ചും കോൺഗ്രസിന് നിഷ്ക്രിയമായ ഒരു സമീപനം സ്വീകരിക്കാനാവുകയില്ല. ലാസ്റ്റ് പേരോടെ കേൾക്കണം. 4-5 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു പത്രസമ്മേളനം നടത്താനിടയുണ്ട്. അപ്പോൾ ഈ സംഗതികളെ സംബന്ധിച്ച് ആരെങ്കിലും ചോദിച്ചാൽ എന്റെ അഭിപ്രായം ഞാൻ വെളിപ്പെടുത്തിയേക്കും. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ജവഹർലാൽ നെഹ്റു ഒപ്പ്. ഇതാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ 1957 ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ, 59 വിമോചന സമരം, ആ വിമോചന സമരത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പോലും താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് മുതൽ നിങ്ങൾ നെഹ്റുവിനെ പള്ളി പറയുകയാണ്, കുറ്റം പറയുകയാണ്. ഇവിടെ നെഹ്റുവിനെയും ഗാന്ധിയെയും നാട് മുഴുവൻ തേജോവധനം ചെയ്തിട്ട് കമാ എന്നൊരു അക്ഷരം മിണ്ടാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, സമയക്കുറവായതുകൊണ്ട് പോകുന്നില്ല. സാർ ഇവിടെ ഈ സമരത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. പോയിന്റിലേക്ക് വരികയാണ്. സമരത്തെ സംബന്ധിച്ച് എത്ര അതെ വെളിച്ചത്തേക്ക് വരികയാണ്. നമ്മുടെ നാട്ടിലെ ധാരാളം സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ സമരത്തിന് ഒരു തീവ്രവാദ സ്വഭാവം ഒരു വിഭാഗം ആളുകൾ നൽകുന്നു എന്ന് പറയാൻ കാരണം, വിൻസെന്റ് പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നു, പിന്നീട് പോയി, എല്ലാം ശരിയാണല്ലോ. ഇതിനുശേഷം ഒരു നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്തുകൊണ്ടൊരു സമരം നടത്തി.
വലിയ ബന്ധും ഹർത്താലും വന്നാൽ ഒരു ആംബുലൻസ് ചീറി സൈറൺ ഇട്ടുകൊണ്ട് വന്നാൽ അപ്പോഴേ മാറി കൊടുക്കും. അത് ആശുപത്രിയിലേക്ക് പോവുകയാണ്, ജീവൻ രക്ഷിക്കാൻ പോവുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ നാം തടയാറില്ല. വളരെ തീവ്രമായിട്ടുള്ള ഒരു ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്തപ്പോൾ തടഞ്ഞപ്പോൾ ഇവർ ചെയ്തത്. ഏതാണ്ട് 150 വരുന്ന ആളുകളുടെ ജോലി പോയി. എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല, എയർപോർട്ടിൽ പോകാൻ വേണ്ടി സാധിച്ചില്ല, ആംബുലൻസുകൾ വിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം സെക്രട്ടറിയുടെ നടയിൽ വെള്ളം കത്തിക്കാൻ വേണ്ടിയിട്ടൊരു വലിയ പരിശ്രമം നടത്തി, പക്ഷെ അത് വിജയിച്ചില്ല. ഈ അടുത്ത സമയത്ത് കടലിൽ വെള്ളം കത്തിച്ചുകൊണ്ട് അവരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കടലിൽ പ്രതിഷേധം, കടലിൽ വെള്ളം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം. 26-ാം തീയതി വിൻസെന്റ് പറഞ്ഞല്ലോ, ചില ആളുകളെ ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ്. 3000 ആളുകളാണ് പോലീസ് സ്റ്റേഷന്റെ നടയിൽ കൂടിയത്. തീവ്രവാദ സ്വഭാവമുള്ള ചില അച്ഛന്മാർ പ്രസംഗിച്ചു. എന്താണ്? 5 തെങ്ങ് പോലീസ് സ്റ്റേഷൻ കത്തിച്ചിട്ടുണ്ട്. 5 തെങ്ങ് പോലീസ് സ്റ്റേഷൻ കത്തിച്ചിട്ടുണ്ട്. ആ കത്തിച്ചത് എന്നെ സംബന്ധിച്ച് പ്രസംഗമുണ്ട്, വീഡിയോ എല്ലാവരുടെയും സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ, ഇതുപോലെ ഒരു സമരം നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നോക്കുക. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. ഇന്നും അതിന്റെ പരിശ്രമങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ വളരെ ബോധപൂർവം ഇത്തരം ചില പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അതിന് ഒരു ഒരു മറയായി നിൽക്കുന്നത് അവിടുത്തെ ജനപ്രതിനിധി കൂടിയാണ് എന്നുള്ളത് നാം ഓർക്കണം. ഇവിടെ പറഞ്ഞല്ലോ, എന്താണ്, ആനാവൂർ നാഗപ്പനും പിന്നെ VV രാജേഷും കൂടി സെക്രട്ടറിയുടെ നടയിൽ ഒരുമിച്ച് നിന്ന് വർത്തമാനം പറഞ്ഞു, അഭിവാദ്യം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. വിൻസെന്റ് ഒഴികെയുള്ള അവിടുത്തെ എല്ലാ പ്രാദേശിക നേതാക്കന്മാരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൗൺസിലറും എല്ലാം ഈ പരിപാടിയിൽ അതായത് ഓമനെ അടക്കമുള്ള എല്ലാ കോൺഗ്രസിന്റെ ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിൻസെന്റിന്റെ ഇരട്ടത്താപ്പാണ്. കാരണം വിൻസെന്റിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ച ഇരട്ടത്താപ്പ്, അവിടുത്തെ തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടത്താപ്പ്. അതുകൊണ്ടാണല്ലോ വിൻസെന്റ് ഒരു വരി പോലും ഈ സഭയിൽ പറയാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ ഈ ലത്തീൻ സഭ വളരെ പരിപാപനമായിട്ടുള്ള ഒരു സഭയാണ്. വിക്രം സാരാഭായ് ISROയ്ക്ക് വേണ്ടി സ്ഥലം ചോദിച്ചു വന്നപ്പോ പള്ളി ഇരുന്ന സ്ഥലവും പള്ളിയും പള്ളിക്കൂടവും അനുഭാവപൂർവം രാജ്യത്തിന് വിട്ടു നൽകിയ അന്നത്തെ അഭിവന്ധ്യ ലത്തീൻ അതിരൂപത അധ്യക്ഷൻ പീറ്റർ ബെർണാർഡ് പെരേരയുടെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. ഈ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തു പറ്റി എന്നുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. ചില അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തു പറ്റി എന്നുള്ളതാണ്. സാധാരണ നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പോലെ അച്ഛന്മാരുടെ നാവ്, പിതാക്കന്മാരുടെ നാവ്, അവരുടെ പ്രസംഗം, അവരുടെ വർത്തമാനം, ഇതെല്ലാം സ്നേഹത്തിലൂന്നിയതായിരിക്കണം. സ്നേഹമാണ് ഏറ്റവും പ്രധാനം. സമാധാനത്തിനാണ് യേശുദേവൻ പ്രാധാന്യം നൽകിയത്. അങ്ങനെയാണോ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കണം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കാണണം. അങ്ങനെയുള്ള ഒരച്ഛന്റെ അല്ലെങ്കിൽ ഒരു സമരസമിതിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്ന് വന്ന ചില വർത്തമാനങ്ങൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു. അതെന്തിന്റെ ലക്ഷണമാണ്? അതെന്തിന്റെ ലക്ഷണമാണ്? അതൊരു തീവ്രവാദത്തിന്റെ ലക്ഷണമല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു, അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പറഞ്ഞുവിടും. അങ്ങനെ പറഞ്ഞുവിടും? അങ്ങനെ പറഞ്ഞുവിടാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞുവിടാൻ പറ്റുമോ? ഇല്ല. ബഹുമാനായിട്ടുള്ള മന്ത്രിയുടെ പിന്നെ പേരിൽ തീവ്രവാദ ചുവയുണ്ട്. ബഹുമാനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പൊ പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ടത് അതിനെതിരായിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്ത് രീതിയാണ്? നല്ല അച്ഛന്മാർ, നല്ല പിതാക്കന്മാർ, നല്ല വികാരിമാർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ISROയ്ക്ക് സ്ഥലം കൊടുത്ത പാരമ്പര്യമുള്ള ലത്തീൻ സഭ ഇങ്ങനെ ഒരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് അതിലെ ഒരു വിഭാഗം ആളുകളെ അഴിച്ചുവിടാമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞ അതിരൂപതയല്ലേ ഇത്?
എത്രയും വേഗം ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ അതിരൂപതയല്ലേ ഇത്? അഭിവന്ദ്യ സൂസപാക്യം തിരുമേനി അടക്കമുള്ള ആളുകൾ. അപ്പൊ ആ നിലപാട് നാം യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് എത്രയും വട്ടം പരിഹരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് എത്ര വട്ടമാണ് മന്ത്രിമാർ ചർച്ച നടത്തിയത്? ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി പോലും ചർച്ചയ്ക്ക് വിളിച്ചില്ലേ? ഇടപെടൽ നടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ ദീർഘകാലം തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.